മൂന്ന് മക്കളുടെ മരണത്തോടെ അനാഥമായ ഒരു കുടുംബം. ചെട്ടിപ്പടി സ്വദേശി ഐഷാബിയുടെ മൂന്ന് മക്കളുടെ മരണം ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയുന്നില്ല ആ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും. മണിക്കൂറുകൾക്ക് മുൻപ് വരെ സന്തോഷവും കളിചിരികളും നിറഞ്ഞു നിന്ന ഒരു വീടായിരുന്നു ഇത്. ഞായർ സായാഹ്നം അത് ആസ്വദിക്കാൻ പോയ ഉമ്മയും മൂന്ന് മക്കളുമാണ് അപകടത്തിൽ പൊലിഞ്ഞുപോയത്. ആയിഷാബി, മക്കളായ ആദില ഷെഹറിൻ, മുഹമ്മദ് അദ്നാൻ, മൂന്ന് വയസ്സുകാരൻ അർഷാൻ എന്നിവരാണ് കണ്ണീരോർമ്മയായത്. മറ്റൊരു മകൻ അഫ്രാനും മാതാവ് സുബൈദയും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിൽ വാടക വീട്ടിലായിരുന്നു ഇവരുടെ താമസം. വളരെ ഷോക്കിംഗ് ന്യൂസാണ്. ഞാൻ ഭർത്താവ് അകന്നു കഴിയുന്നു. ആയിഷാബിയായിരുന്നു കുടുംബത്തെ മുന്നോട്ട് നയിച്ചത്. വോളിബോളിൽ മിടുമിടുക്കിയായിരുന്നു മൂത്ത മകൾ ആദില ഷെഹറിൻ. എൻ്റെ മോളാണത്, അവളെ കൂടെ കളിച്ചടക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ നമ്മളെ മുറ്റത്തും ഇവിടെ ആയിട്ട് ഒരേ വീട് പോലെ കളിച്ചടക്കുന്നതാണ് ഫാമിലിയിൽ. ഈ കുട്ടികൾക്ക് വാപ്പല്ല തന്നെ പറയും സത്യത്തിൽ. വാപ്പ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ആ കുട്ടികളെ നോക്കും കൂടി വേണ്ടേ? അതല്ല അപ്പോഴല്ലേ യഥാർത്ഥത്തിൽ ഒരു കുട്ടികളെ നോക്കുന്ന തന്താന്ന് പറയാൻ പറ്റുള്ളൂ. നാലു പേരുടെയും മൃതദേഹം ആനപ്പടി ജുമാ മസ്ജിദിലാണ് ഖബറടക്കിയത്. നാടൊന്നാകെ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരോടെ വിട ചൊല്ലി. ജോം ടി കെയോടൊപ്പം രാഹുൽ കെ വി, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. രാഹുൽ, കാണേണ്ടത് ബന്ധപ്പെട്ടവർ കണ്ടിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ ഒരു അപകടം പോലും സംഭവിക്കില്ലായിരുന്നു. അനാഥമായ ഈ ജീവിതങ്ങളെ ഇനി ആര് കാണും? പൂജ, മരിച്ചതിന് ശേഷം മന്ത്രിമാരും മറ്റു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമൊക്കെ കാണിച്ച ആ ഒരു ജാഗ്രത, അതിൽ നൂറിലൊരു അംശം അതിന് മുൻപ് എപ്പോഴെങ്കിലുമൊക്കെ കാണിച്ചിരുന്നുവെങ്കിൽ അപകടം ഉണ്ടാകില്ലായിരുന്നു, 22 ജീവനുകൾ ഇല്ലാതാവില്ലായിരുന്നു. എന്തായാലും വളരെ ദുഃഖകരമായ കാഴ്ചകളാണ്. അവരുടെ വീട്ടിൽ പോയി വാർത്തയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയാണ്. കാരണം ഞായറാഴ്ച വരെ അവിടെ ആർത്തുല്ലസിച്ച് ജീവിച്ച ഒരു കുടുംബമാണ്. ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും അവർക്കുണ്ട്, പക്ഷേ മക്കളെയോ മാതാവിനെയോ അതൊന്നും അറിയിക്കാതെയാണ് ആയിഷാബി ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അയൽവാസികളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് അവരുടെ മരണം ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് രാത്രിയാകുമ്പം തിരിച്ചു വരാം, അന്നേരം കാണാം എന്നൊക്കെ പറഞ്ഞാണ് ആയിഷാബി മക്കളും പോയത്. ഉമ്മ ആയിഷാബി മരണപ്പെട്ടു, മക്കളായ മൂന്ന് പേർ മരണപ്പെട്ടു. അതിൻ്റെ അകത്ത് മൂത്ത മകൾ 13-കാരിയാണ്, സ്കൂളിൽ വളരെ ആക്റ്റീവായ കുട്ടിയാണ്, വോളിബോളിൽ നന്നായി കഴിവ് തെളിയിച്ചു വരുന്ന കുട്ടിയായിരുന്നു ആദില ഷെഹറിൻ എന്നാണ് സ്കൂളിലെ അധ്യാപകരും പറയുന്നത്. ബാക്കി രണ്ട് കുട്ടികൾ അവിടെ പരിസരത്തൂടെയൊക്കെ സൈക്കിൾ ഓടിച്ചു പോകുന്നു, തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി മാങ്ങ പറിക്കുന്നു. അങ്ങനെയൊക്കെ അയൽവാസികളോടൊക്കെ സംസാരിച്ച് അങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്ന കുട്ടികളാണ്. അവരുടെ ഒരു വിയോഗം അയൽവാസികളെ സംബന്ധിച്ച്, ഏറെ നാട്ടുകാരെ എല്ലാവരെയും സംബന്ധിച്ച് താങ്ങാൻ കഴിയില്ല. അങ്ങനെയുള്ള 22 ജീവിതമാണ് ഈ ബോട്ട് ദുരന്തത്തിൽ ഇല്ലാതായത്. ഇനി ജാഗ്രതാ നടപടികൾ കൈക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊരു അപകടം സംഭവിക്കാതിരിക്കാൻ ആദ്യം തന്നെ നോക്കണമായിരുന്നു. എങ്കിലും പറയുകയാണ്, ഇനിയും ഒരു ജീവിതവും ഇത്തരത്തിൽ പൊലിയരുത്. രാഹുൽ ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.